بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله أما بعد والصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم والصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم والصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعذنا يا رسول الله صلى الله عليه وسلم انظرنا يا رسول الله صلى الله عليه وسلم أدركنا يا رسول الله صلى الله عليه وسلم بلع العلا بكماله كشف الضجى بجماله حسنت جميع خصاله صلوا عليه وآله سيدنا محمد وعلى آله وصحبه وسلم فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم أرحم الراحمايا الملك الجبارايا الله مسكين مارايا جنغل ولي ولي مهان مارايا عالمينغلوم سيدنمارم صالحينغلوم نرجع ഈ മഹത്തായ മജ്ലിസ് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് കബൂലാക്കണം. ഈ മഹത്തായ ബായാർ സ്വലാത്ത് മജ്ലിസ് ഉൾപ്പെടെ, മലപ്പുറം കടമ്പുഴ ജാറത്തിങ്കൽ സ്വലാത്ത് മജ്ലിസ് ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ മജ്ലിസുകളുമായി, മർക്കസ് ഉൾപ്പെടെയുള്ള അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സ്ഥാപനങ്ങളുമായി, സംഘടനകളുമായി, പണ്ഡിത സാദാത്തുക്കളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള സ്നേഹികളായ ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാനെ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം അല്ലാ. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഉൾപ്പെടെ ഷെയ്ഖുന താജുൽ അലമ നൂറുൽ അലമ സയ്യിദുന പസോട്ട് തങ്ങളടക്കം ആര് ഈ അടുത്തും മറ്റുമായി സയ്യിദുന അഹദൽ തങ്ങളുപ്പാപ്പടക്കം അർഹമുറാഹിമായ അല്ലാ, ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ സയ്യിദുന ത്വഹറുൽ അഹദൽ തങ്ങൾ ഉൾപ്പെടെ ദറജ ഉയർത്തണം റഹ്മാനെ, ദറജ ഉയർത്തണം റഹ്മാനെ, ഖബർ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. ആദരണീയരായ ഷെയ്ഖുന സുൽത്താനുൽ അലമ ഉസ്താദവറുകൾ, ഷെയ്ഖുന മുഹീസുന്ന പൊന്മള ഉസ്താദ്, ഷെയ്ഖുന എൻ്റെ അഭിവന്യ ഗുരുവരും കൂടിയായ കൊമ്പം ഉസ്താദ്, ഷെയ്ഖുന ഷറഫുൽ അലമ മഞ്ഞനാടി ഉസ്താദ് ഉൾപ്പെടെയുള്ള പണ്ഡിത മഹത്തുക്കൾ, മഹാന്മാരായ സാദാത്തുക്കൾ, അഹ്ലു സുന്നയുടെ നേതാക്കളെ, എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, ഇനിയൊരു പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല.
ദുആന്റെ ആവശ്യവും ഇല്ല. ഈ സദസ്സിന് വേണ്ടതെല്ലാം നാം ഉദ്ദേശിച്ചതിനപ്പുറം മഹാനരായ ഷെയ്ഖുന സുൽത്താനുൽ ഉലമയുടെ വളരെ സാരസമ്പൂർണമായ ഉപദേശ നിർദ്ദേശങ്ങളിലും അവിടുത്തെ വലിയ ബഹുമാനമുള്ള ദുആയിലും എല്ലാം ഉൾപ്പെട്ട് കഴിഞ്ഞു. എന്നാലും 10 വർഷത്തോളമായി ഇവിടെ നടന്നു വരുന്ന മാസാന്ത സ്വലാത്തു മജ്ലിസ് എല്ലാ സ്വലാത്തിന്റെ സദസ്സും ഇതുപോലെ നിറഞ്ഞ സദസ്സുകളാണ്. എത്രയോ തിരുവനന്തപുരം തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇന്ന് രാവിലെ തന്നെ എത്തിപ്പെട്ട കർണാടകയിലെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബോംബെ, ഗോവ, ഗുജറാത്ത്, യു പി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന്, മലേഷ്യ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് രോഗം സുഖപ്പെടാൻ നിയ്യത്ത് ചെയ്ത് എത്തിപ്പെട്ട രോഗികൾ അവരും സ്വലാത്ത് ചൊല്ലി ദ്വാരക്കണം എന്ന നിലയ്ക്ക് ഈ മജ്ലിസിൽ വന്നെത്തിയതാണ്. അപ്പോൾ പതിവ് പോലെ നടക്കുന്ന സ്വലാത്ത് വളരെ അതത് ചുരുക്കിയിട്ട് എണ്ണം കുറച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഈ സ്വലാത്ത് മഹാന്മാരായ ഉസ്താദ്മാരുടെ നേതൃത്വത്തിലായിട്ട് ഇവിടെ നടക്കും. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ സ്നേഹബന്ധങ്ങളും അൽ ഹബ്ബു ഫില്ലാ എന്ന നിലക്ക് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാറിൽ സ്വർഗത്തിലെത്താൻ അല്ലാഹു കാരണമാക്കി തരട്ടെ, അല്ലാഹ് കബൂലാക്കി തരട്ടെ. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവർക്കളെ ഈ മജ്ലിസിലേക്ക് ക്ഷണിച്ചപ്പോൾ സുബഹി കഴിഞ്ഞ് അങ്ങനെ ഇവിടുന്ന് ജമാഅത്ത് കഴിഞ്ഞ് ഈ പള്ളിയിൽ വെച്ചാണ് ഉസ്താദിനെ വിളിക്കുന്നത്. അപ്പോൾ ഉസ്താദ് മർക്കസിൽ നിസ്കാരം കഴിഞ്ഞ് ഔറാദിലായിരുന്നു. എന്നോട് പറഞ്ഞു, ബായാറ് സ്വലാത്ത് പറഞ്ഞപ്പോൾ ഇൻഷാ അല്ലാ ഞാൻ രാത്രി അങ്ങോട്ട് വിളിക്കാം എന്ന് പറഞ്ഞ് സുഖവിവരങ്ങൾ അന്വേഷിച്ചതിന്റെ ശേഷം അങ്ങനെ രാത്രി ഉസ്താദുമായി ബന്ധപ്പെട്ടു. മഹാനായ ഷെയ്ഖുന ഉസ്താദ് അവർകൾ പറഞ്ഞു, മർക്കസിന്റെ സമ്മേളനമാണല്ലോ, നല്ല തിരക്കുള്ള സമയമാണ്, ഞാൻ ഡിസംബർ ഫുള്ളായിട്ട് മർക്കസിൽ തന്നെ ഉണ്ടാകും എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്തായിരുന്നാലും എന്താ ചെയ്യുക, ബായാറ് സ്വലാത്താണല്ലോ, എന്തായാലും ഞാൻ വരും, നമുക്കങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ് വളരെ നേരത്തെ തന്നെ ഈ മഹത്തായ സദസ്സിൽ മഹാനായ ഷെയ്ഖുന സുൽത്താനുൽ ഉലമ എത്തുകയും നമുക്ക് ഈ സദസ്സിന് നേതൃത്വം നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവേ ദീർഘായുസ് നൽകണം റഹ്മാനെ. ബഹുമാനപ്പെട്ട ഉസ്താദ് പോവല്ല, ഉസ്താദ് പോവരും. ഷെയ്ഖുന മുഹൈസുന്ന പന്മള ഉസ്താദ് അവർകൾ, ഞാൻ പറഞ്ഞല്ലോ ഉസ്താദ് അവറുകൾക്ക് ഇന്ന് അവിടുത്തെ തന്നെ ഖാളിയായ 18 മഹല്ല ജമാഅത്ത് സംയുക്തമായി സംഘടിപ്പിച്ച ഒരു വലിയ പരിപാടി തൃശൂർ ജില്ലയിൽ ഉണ്ടായിരുന്നു. ആ പരിപാടിയടക്കം മറ്റ് പല വിധ പ്രോഗ്രാമുകളും മാറ്റിവെച്ചിട്ടാണ് ഷെയ്ഖുന പൊന്മള ഉസ്താദും ഇവിടെ നേരത്തെ എത്തിയത്. അതുപോലെ തന്നെയാണ് എൻ്റെ അഭിവന്യ ഗുരുവര്യരും കൂടിയായ ജാമിയ ഹസനിയയുടെ പ്രിൻസിപ്പളും സമസ്ത കേന്ദ്ര മുഷാവറവും പാലക്കാട് ജില്ലാ സംയുക്ത ഖാളിയുമായ ബഹുമാനപ്പെട്ട ഷെയ്ഖുന കൊമ്പ ഉസ്താദും എല്ലാ പരിപാടികളും മാറ്റിവെച്ച് രാവിലെ പുറപ്പെട്ട് ഉസ്താദ് അവർകളും ഈ മജ്ലിസിലെത്തി. ഈ വർഷക്കാലം ഇത്രയായിട്ടും ഇത്രയും കൊല്ലമായിട്ടും ഒരു സ്വലാത്ത് പോലും മുടങ്ങാതെ ഈ പായാർക്കത്തിലും ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷറഫുൽ ഉലമ മഞ്ഞനാടി ഉസ്താദ് അവർകൾ എല്ലാ സ്ഥലത്തിനും, നാട്ടിലുണ്ടെങ്കിൽ, ഇന്ത്യയിലുണ്ടെങ്കിൽ, എവിടെയാണെങ്കിലും ഉസ്താദ് ബായാറ് സ്വലാത്ത് മുടക്കാറില്ല. മഹാനവറുകളും ഈ സദസ്സിലുണ്ട്. അല്ലാഹു എല്ലാവർക്കും ആഫിയത്തോടെ ഇസ്സത്തോടെ ദീർഘായുസ് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ മൗലിദ് ഇവിടെ ഓതി. അശഫാഅത്ത് ഹബുലനാ ഫിൽ ഖിയാമത്തി മുസ്ഫിഖ വഹലനാ ഇൻദായാ സയ്യിദി ഖൈറുൻ നബി അസ്സലാത്തു അലാ നബി ഇത് മൗലിദിന്റെ മാസവും കൂടിയാണ്, റബീഉൽ അവ്വൽ മാസം.
ഈ കഴിഞ്ഞ റബീഉൽ അവ്വൽ ഒന്നിനാണ് റബീഉൽ അവ്വൽ ഒന്നിനാണ് എന്റെ അഭിമുഖ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ, പഴമള്ളൂർ കുഞ്ഞിത്തങ്ങൾ, അവരുടെ വഫാത്ത് റബീഉൽ അവ്വൽ ഒന്ന് തിങ്കളാഴ്ചയാണ് അവിടുത്തെ വഫാത്ത് സംഭവിച്ചത്. കഴിഞ്ഞ ബായാർ സ്വലാത്തിന്റെ ദിവസം റബീഉൽ അവ്വലിന്റെ തൊട്ടടുത്ത ദിവസമായതുകൊണ്ട് സ്വലാത്തിന്റെ സദസ്സിൽ ആണ്ട് നടത്തിയാൽ എല്ലാവർക്കും കൂടാമെന്ന നിലക്ക് ഇതുപോലുള്ള വലിയ മജ്ലിസിൽ അവിടുത്തെ ആണ്ട് ഇവിടെ നടന്നു കഴിഞ്ഞു. അങ്ങനെ ഈ പരിശുദ്ധ റബീഉൽ അവ്വൽ മാസം ബഹുമാനപ്പെട്ടവരെയും കൂടി ഓർമ്മിച്ചുകൊണ്ടാണ് സാധുവായ ഞാനിപ്പോൾ ഈ മജ്ലിസിലുള്ളത്. അള്ളാഹുവേ അവിടുത്തെ ദർജ ഉയർത്തണം. റഹ്മാനെ, താജുൽ ഉലമാ ഉൾപ്പെടെയുള്ള ഞങ്ങളെ മഹാന്മാർക്ക് എല്ലാം നീ ദർജ വർദ്ധിപ്പിക്കണം റഹ്മാനെ. അവരെ ജിവാറിൽ ഞങ്ങളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. മൗലിദിന്റെ മാസത്തെയും കുറവാക്കുന്ന ആളുകൾ ഉണ്ട്. യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വിളിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, അവരും ഖുർആനിന്റെ പേരിലാണ്. ഞങ്ങൾ തൗഹീദിന്റെ ആളുകൾ എന്ന നിലക്കാണ് അവകാശവാദം ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇബ്നു തൈമിയ്യ എന്ന വ്യക്തി വരുന്നത് വരെ ലോകത്ത് ഒരാളും അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം വന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടെയുള്ള മഹാന്മാരെ വിളിക്കാൻ പാടില്ല എന്ന വാദം കൊണ്ടുവന്നപ്പോൾ അക്കാലഘട്ടത്തിലെ വലിയ പണ്ഡിതനും കൂടിയായ ബഹുമാനപ്പെട്ട ഇമാം തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഗണ്ണിച്ചുകൊണ്ട് ധാരാളം പറഞ്ഞ കൂട്ടത്തിൽ وَلَمْ يُنْكِرْ أَحَدٌ ذَلِكَ حَتَّى جَاءَ ابْنُ تَيْمِيَّةَ ابْنُ تَيْمِيَّةَ എന്ന വ്യക്തി വരുന്നതുവരെ ലോകത്ത് കഴിഞ്ഞു പോയ അവരുടെ മഹാനും പണ്ഡിതനും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടെയുള്ള മഹാന്മാരെ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇദ്ദേഹം പറയുന്നത് ഖുർആനെതിരാണ്. ഇത് ഹദീസിന് ഉൾക്കൊള്ളാത്തതാണ്, ഇത് അംഗീകരിക്കാൻ പറ്റാത്ത വിഷയമാണ്, ഇത് മർദൂദാണ്, തള്ളപ്പെടേണ്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ഇസ്ലാം അത് അഹ്ലു സുന്ന മാത്രമാണെന്ന് സ്ഥിരപ്പെടുത്തി അല്ലേ. ഡിറ്റെയിൽസിൽ പോയിട്ട് ബനിയൻ വേണം നൽകി നാം കടയിൽ കയറിയാൽ അവര് നമ്മോട് അന്വേഷിക്കും എങ്ങനത്തെ ബനിയനാണ്, കൈയുള്ളതോ കൈയില്ലാത്തതോ അല്ലേ. ഇതുപോലെ പഴയകാലത്ത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് സുന്നത്ത് ജമാഅത്ത് മാത്രമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഇസ്ലാമിന്റെ പേരിൽ പല പുതിയ പ്രസ്ഥാനങ്ങളും രംഗത്ത് വന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിച്ച് തീവ്രവാദത്തിലും ഭീകരവാദത്തിലും അതിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസകരമായ അവസ്ഥകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്റെ മുസ്ലിമികളോട് പറയുന്നു, ഇതാ എന്ന നിലക്ക് മഹാന്മാർ മുഴുവനും അഹ്ലു സുന്നയുടെ പണ്ഡിത മഹത്തുക്കൾ മുഴുവനും ബിദ്അത്തിനെതിരെ വളരെ ശക്തമായി ഗർജിച്ചിട്ടുണ്ട്. ആ പുത്തൻ പ്രസ്ഥാനങ്ങളിൽ എന്റെ പ്രിയമുള്ള മുസ്ലിം ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, അത്തരം ഒരു ബിദ്അത്തിന്റെ കക്ഷികളിലും അകപ്പെടാതെ യഥാർത്ഥ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നയുടെ അഖീദയിൽ അടിയുറച്ച് ജീവിതത്തിൽ കളവ് പറയാതെ, അയ്ബത്ത് പറയാതെ, ഫിത്തന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയാതെ, ഒരു തങ്ങന്മാരെയും നിസാരപ്പെടുത്താതെ, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാതെ, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടാതെ, നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസറ്റിലും കൊട്ടേഷൻ സംഘങ്ങളിലും അകപ്പെടാതെ, ഒരു അക്രമ കൊലപാതകങ്ങളിലും ഇടപെടാതെ, ലഹരിയുമായിട്ട് ഇടപെടാതെ, മുസ്ലിം സഹോദരിമാരോട് ഞാൻ പറയുന്നു, അല്ലാഹു പൊരുത്തപ്പെടാത്ത നിൽക്ക്.
പരിഷ്കാരത്തിന്റെ പിറകിൽ, ഫാൻസിയുടെ പിറകിലായി ബ്യൂട്ടി പാർലറിൽ പോയി കണ്ണിന്റെ പുരികെ പ്ലക്ക് ചെയ്യുന്ന പ്രവണത, അത് ഈമാനുള്ളവർക്ക് ചേർന്നതല്ല. ഖുർആൻ അംഗീകരിക്കുന്നവർക്ക് പറ്റില്ല, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർക്ക് പറ്റില്ല, തങ്ങളെ സ്നേഹികൾക്ക് അത് പറ്റില്ല. അത്തരം വിഷയങ്ങളിൽ നിന്ന് വഴിമാറി ബായാറ് സ്വലാത്തിൻ ഇതിന്റെ ഇരട്ടി ഇരട്ടി ഇരട്ടിയായി സഹോദരിമാർ ആ ഹിജാബിന്റെ അപ്പുറത്തുണ്ട്. ഈ ജനക്കൂട്ടത്തെക്കാൾ വലിയ നിലക്ക് റോഡ് മുഴുവനും ജന നിബിഡമാണ്. ഒരു ടൂ വീലറിന് പോലും കൊണ്ട് കടന്നു വരാൻ ഗ്യാപ്പില്ലാത്ത വിധം വളരെയധികം ജനനിബിഡമാണ് നമ്മുടെ ഈ മജ്ലിസ്. ഞാൻ എല്ലാ സദസ്സിലും ശക്തമായിട്ട് പറയാറുണ്ട്, ആണും പെണ്ണും ഇടകലരുന്ന നിലക്ക് പരിശുദ്ധ ശരീഅത്ത് അനുവദിക്കാത്ത, പരിശുദ്ധ ഇസ്ലാമിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ആണും പെണ്ണും ഇടകലരുന്ന നിൽക്ക് നമുക്ക് ആഖിറത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ നാം ചോദ്യം ചെയ്യപ്പെടുമോ എന്ന ഭയത്തിൽ വളരെ ശക്തമായി പറയാറുണ്ട്, അള്ളാഹ് പൊരുത്തപ്പെടാത്ത ചിന്തയോടെയോ വേഷവിധാനത്തിലോ ഇടകലർച്ചയിലോ ഒരൊറ്റ ആളും ബയാറു സ്വലാത്തിലേക്ക് ഇങ്ങോട്ട് വരരുത്. നിസ്കാരം ബയാറു സ്വലാത്തിന് വന്നിട്ട് നിസ്കാരം കഥാകുമെന്ന് കണ്ടാൽ പോലും നിങ്ങൾ ഈ മജ്ലിസിലേക്ക് വരാൻ പാടില്ല എന്ന് എല്ലാ സദസ്സിലും പറയുന്നതാണ്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പിരിഞ്ഞു പോകുന്ന സമയം എല്ലാവരും സ്വയം നിയന്ത്രിച്ച് വളണ്ടിയർമാരെ പൂർണ്ണമായി അനുസരിച്ച് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് യാത്ര മുന്നോട്ട് പോകാൻ ദൂര ദൂര ദിക്കുകളിൽ നിന്ന് വാഹനങ്ങളുമായി വന്നെത്തിയ ആളുകളുണ്ട്. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടെ ഉണർച്ചയിൽ തന്നെ ഡ്രൈവ് ചെയ്ത് യാത്ര പൂർത്തിയാക്കാൻ ഉദ്ദിഷ്ട സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടാൻ എല്ലാവരും ശ്രമിക്കണമേ എന്ന് പറഞ്ഞ് ഇൻഷാ അല്ലാ നാളെ നാം വർഷം തോറും ഉപ്പള ടൗണിൽ വെച്ച് നടത്തുന്ന മീലാദ് ഘോഷയാത്ര അത് നാളെയാണ്. ഈ ബായാർ മുജമ്മഅിൽ നിന്ന് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ഉച്ചക്ക് 2 മണി വാഹന ഘോഷയാത്ര ഉപ്പള മണ്ണൻകുഴിയിലെത്തും. അവിടെ വെച്ച് വളരെ പെട്ടെന്ന് അസ്ഹറു നിസ്കാരം നിർവഹിച്ച് ഉപ്പളയിലേക്ക് മണ്ണൻകുഴിയിൽ നിന്ന് കാൽനട മീലാദ് റാലി ഉപ്പള ടൗണിൽ സമാപിക്കും. ആ മഹത്തായ മീലാദ് റാലിയിൽ അണിചേരാൻ വേണ്ടി എല്ലാ മുസ്ലിം പുരുഷന്മാരും നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് തന്നെ നിങ്ങൾ വാഹനങ്ങളുമായി ഈ സ്ഥാപനത്തിലേക്ക് ബായാറ് നമ്മുടെ മുജമ്മഅിലേക്ക് വരണം. ഇവിടെ നിന്ന് ഒന്നിച്ച് നമുക്ക് വാഹനഘോഷയാത്ര ഉപ്പളയിൽ മണ്ണൻകുഴിയിലെത്തി അവിടെ നിന്ന് കാൽനട യാത്രയായിട്ട് മുന്നോട്ട് പോകണം. ആരും വഴിയിൽ നിന്ന് കൂടുകയോ അല്ലെങ്കിൽ അവിടേക്ക് എത്താമെന്നോ ചിന്തിക്കാതെ മുഴുവൻ ആളുകൾ ഇങ്ങോട്ട് തന്നെ വരാൻ ശ്രദ്ധിക്കണം, ശ്രമിക്കണമെന്ന് ഒന്നുകൂടെ പറഞ്ഞ് പരിശുദ്ധ മൗലിദിന്റെ മാസല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ വിശുദ്ധ മാസത്തിൽ ഈമാനുള്ള ആളുകൾ സന്തോഷ പ്രകടനം നടത്തണ്ടേ? സന്തോഷം പ്രകടിപ്പിക്കണ്ടേ? മൗലിദാഘോഷം ജന്മദിനാഘോഷം അനിസ്ലാമികമാണെന്നും തെറ്റാണെന്നും പറയുന്ന ആളുകൾ ഒരു കാര്യം കൂടെ അറിയണം, അവര് തന്നെ അവരുടെ നേതാവായ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പരിചയപ്പെടുത്തിയ സാക്ഷാൽ ഇബ്നു തൈമിയ്യ പോലും അദ്ദേഹം ഇഖ്തിലാഉസ്സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നത് വതഅളീമുൽ മൗലിദി വത്തിഖാദുഹു മൗസിമ ഖദ് യഫ്അലുഹു ബഅദുന്നാസ് വയകൂനു ഫീഹി അജ്റുൻ അളീം ലിഹുസ്നി ഖസ്തിഹി വതഅളീമിഹി ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൗലിദിനെ ആദരിക്കുക, ജന്മദിനാഘോഷം കൊണ്ടാടുക, ചില ആളുകൾ അങ്ങനെ ചെയ്തു പോരുന്നു. അതിൽ നല്ല ഉദ്ദേശമുള്ളതിനാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം ഉൾക്കൊള്ളുന്നതിനാലും അതവർക്ക് വലിയ കൂലിയുള്ള പുണ്യമുള്ള കാര്യമാണെന്ന് ഇബ്നു തൈമിയ്യ പോലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ആ ബിദഅത്തിന്റെ കക്ഷികളുടെ അപവാദങ്ങളിലും കള്ളത്തരങ്ങളിലൊന്നും അകപ്പെടാതെ നാം ഇത്തരം വിഷയങ്ങളെ മഹാന്മാര് തമ്മിലേക്ക് കൈമാറിയ ആശയാദർശങ്ങളെ ഉൾക്കൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ ഉലമാഇന്റെ സാദാത്തുക്കളുടെ നേതൃത്വത്തിലായിട്ട് നമ്മുടെ ആയുസ് റബ്ബിനെ സമർപ്പിക്കാൻ നാം പ്രതിജ്ഞ ചെയ്യണം. ഈ പരിശുദ്ധ മജ്ലിസിൽ എന്ന് മാത്രം പറഞ്ഞ് ഉസ്താദുമാരുടെ സമയത്തിന്റെ വില മനസ്സിലാക്കിയിട്ട്
സാധുവായ ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉസ്താദ് അവർകൾ ഷെയ്ഖുന പന്മള ഉസ്താദും ഷെയ്ഖുന കൊമ്പോ ഉസ്താദും ഷെയ്ഖുന സുൽത്താനുൽ അലമയും ഒക്കെ ഇവിടെ ദീർഘമായി സംസാരിച്ച ഈ മജ്ലിസ് ഇനി സംസാരിച്ച് ബുദ്ധിമുട്ടിക്കാതെ എത്രയോ ദൂര ദൂര ദിക്കുകളിൽ നിന്ന് ക്യാൻസർ അടക്കം ബ്ലഡ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറും മാരകമായ രോഗങ്ങളും കിഡ്നി തകർന്നവരുൾപ്പെടെ ഡയാലിസിസ് ചെയ്യുന്നവരും ഡയാലിസിസ് ബ്ലോക്ക് ഉള്ളവരും കിഡ്നി മാറ്റിവെക്കാൻ പറഞ്ഞവരും ഉൾപ്പെടെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ഈ മഹത്തായ മജ്ലിസിൽ മാസം മാസം വന്നെത്തുന്നവരാണ്. ഇന്നും ഈ മജ്ലിസിൽ വന്നെത്തിയിട്ടുണ്ട്. റബ്ബേ, മുഴുവൻ ആളുകൾക്കും നീ ആഫിയത്ത് നൽകണം റഹ്മാനെ, നീ സലാമത്ത് നൽകണം റഹ്മാനെ, കാര്യങ്ങൾ എളുപ്പമാക്കണം റഹ്മാനെ, കടങ്ങൾ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാ, ദുനിയാവും ആഖിറവും സന്തോഷത്തിലാക്കണം റഹ്മാനെ. കൂട്ടത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നേരത്തെ ഉസ്താദ് അവറുകൾ പറഞ്ഞ ജാമിഅ മർകസു ഫഖാഫത്തു സുന്നിയ ആ മഹത്തായ സ്ഥാപനത്തിന്റെ മർക്കസ് റൂബി ജൂബിലി മഹാസഭകളിലും ഈ വരുന്ന 5, 6, 7 തീയതികളിൽ കാരന്തൂർ മർക്കസ് നഗറിൽ നടക്കുമ്പോൾ അഹ്ലു സുന്നയുടെ ഇന്ത്യയിലെ വലിയ കേന്ദ്രമാണ് മർക്കസ് എന്ന് പറയേണ്ടതില്ല. അതിന്റെ മഹിമകളും കാര്യങ്ങളും എല്ലാം ഉസ്താദും പറഞ്ഞ് എല്ലാവർക്കും അറിവുള്ള വിഷയം കൂടിയാണ്. അതുകൊണ്ട് ആ മർക്കസിന്റെ സമ്മേളനം നടക്കുമ്പോൾ ആ മർക്കസിന് ഈ ബായാറ് സ്വലാത്ത് മജ്ലിസ് ഒരു കൈത്താങ്ങാകുക എന്ന നിലക്ക് ഈ മജ്ലിസിൽ വെച്ച് ഒരു തുക ഇൻഷാ അല്ലാഹ് മർക്കസിലേക്ക് ഇവിടെ നൽകണം. അതിനുവേണ്ടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെല്ലാം അകമഴിഞ്ഞ് സഹായിക്കണം ഇൻഷാ അല്ലാഹ്. കഴിഞ്ഞ പ്രാവശ്യവും ഡിസംബറിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ഇവിടെ വന്നിരുന്നു. അന്ന് മർക്കസിന് വേണ്ടി ചോദിച്ചപ്പോൾ കഴിവിനനുസരിച്ച് ആളുകൾ ലക്ഷക്കണക്കിന് രൂപ ഇവിടെ നിന്ന് പറിച്ചിരുന്നു. ഈ കഴിഞ്ഞ ബായാറ് സ്വലാത്തിന്റെ ദിവസം നമ്മൾ അങ്ങനെ ഒരു പിരിവിന് വേണ്ടി ഇവിടെ ഉപയോഗപ്പെടുത്താറില്ലെങ്കിലും കഴിഞ്ഞ മാസത്തെ ബായാറ് സ്വലാത്തിന്റെ ദിവസം നമ്മുടെ ബിൽഡിങ്ങിന്റെ നിർമ്മാണ ആവശ്യവുമായി നമുക്ക് വലിയ സംഖ്യ ആവശ്യമായപ്പോൾ കഴിഞ്ഞ ബായാറ് സ്വലാത്തിന്റെ ദിവസം ഈ സദസ്സിനോട് ചോദിച്ചു, ബിൽഡിങ്ങിന്റെ നിർമ്മാണം നടക്കുകയാണ്, കഴിവിനനുസരിച്ച് നിങ്ങൾ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ ലക്ഷക്കണക്കിന് രൂപ നൽകി ഓരോരുത്തരെ ഏറ്റെടുത്ത് ഇവിടുന്ന് കഴിഞ്ഞ സ്വലാത്തിൽ പിരിവ് തന്നതാണ്, സഹായം നൽകിയതാണ്. എന്നാൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ഉള്ള ഈ മജ്ലിസിൽ ഷെയ്ഖുന നേതൃത്വം നൽകുന്ന ആ മർക്കസിന് ബായാറ് സ്വലാത്ത് ഒരു കൈത്താങ്ങാകുക എന്ന നിലക്ക് ഈ സംരംഭത്തിലേക്ക് 100,000 രൂപ തരാൻ പറ്റിയ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ അല്ലാഹുവെ നീ അവരെ ഏറ്റെടുക്കണം റഹ്മാനെ, അവരെ ഖൈറായ നിയ്യത്ത് നീ പൂർത്തിയാക്കണം റഹ്മാനെ, രോഗം ക്യാൻസർ ഉൾപ്പെടെ എന്താണെങ്കിലും നീ സുഖമാക്കണം റഹ്മാനെ, താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാ, കടങ്ങളുണ്ടെങ്കിൽ വീട്ടാൻ വഴി എളുപ്പമാക്കണം റഹ്മാനെ, മൗത്തായവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞാൻ പൊന്മള ഉസ്താദിനോടും പറഞ്ഞ് ഞാൻ സംസാരിക്കൂല, ഷെയ്ഖുന സുൽത്താനുൽ ഉലമയോടും പറഞ്ഞ് സംസാരിക്കൂല, അല്പം പറയുള്ളൂ. ഉസ്താദുമാരെ ക്ഷീണവും സമയത്തിന്റെ വിലയും മനസ്സിലാക്കി പെട്ടെന്ന് സ്വലാത്ത് ഇല്ലെങ്കിതായിരിക്കാണ്. അതിനു മുമ്പ് എല്ലാവരും കഴിവിനനുസരിച്ച് സ്വതക്ക തരണം. 100,000 തരാൻ പറ്റിയ അൽഹംദുലില്ലാ. നമ്മുടെ മാനുപ്പ ഹാജി ഇവിടെ മാനുപ്പ ഹാജി നമ്മുടെ ഈ മജ്ലിസിലുണ്ട്. അള്ളാഹുവെ ഹാജിയെ നീ ഏറ്റെടുക്കണം റഹ്മാനെ, നീ കബൂൽ നൽകണം റഹ്മാനെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ, അവരാവശ്യങ്ങൾ ഖൈറായതെല്ലാം നിന്റെ ഹബീബിനെ ഇടപെടുത്തി നീ പൂർത്തിയാക്കണം റഹ്മാനെ, രോഗങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അവർക്കും കുടുംബത്തിനും നീ ഹെഫ്ത നൽകണം റഹ്മാനെ. അൽഹംദുലില്ലാ. രണ്ടാമത് കോയ ഹാജി കടലുണ്ടി ഖത്തറിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ബായാറ് സ്വലാത്തിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് കോയ ഹാജി ഇങ്ങോട്ട് എത്തിയത്. ഹാജി നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ട്. കോയ ഹാജിയും മർക്കസിലേക്ക് 100,000 രൂപ പറഞ്ഞു. അല്ലാഹു ഹാജിക്ക് നീ ബർക്കത്ത് ഏറ്റിക്കൊടുക്കണം റഹ്മാനെ, നീ റഹ്മത്ത് ചെയ്യണം റഹ്മാനെ.
ബിസിനസ്സിൽ ഖത്തറിലെ അവസ്ഥ എല്ലാം അറിയാലോ. ബിസിനസ്സൊക്കെ വലിയ ഗൾഫ് നാടുകൾ മുഴുവനും സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. എല്ലാ മേഖലകളിലും പ്രയാസകരമായ അവസ്ഥയിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനെ ബർക്കത്തേറ്റി കൊടുക്കണം റഹ്മാന്, വിഷമങ്ങൾ നീക്കിക്കൊടുക്കണം റഹ്മാന്, അവരെ ഖൈറായ നിയ്യത്ത് പൂർത്തിയാക്കണം. രോഗം എന്തുണ്ടെങ്കിലും നീ ആഫിയത്താക്കി, താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാനേ. ഖൈറ ഹാജി 100,000 രൂപ, അള്ളാഹുവെ ഹാജിയെ നീ ഏറ്റെടുക്കണം റഹ്മാനെ. കുറച്ച് ക്ഷീണുണ്ട്, എല്ലാ രോഗവും നീ സുഖമാക്കണം റഹ്മാനെ. അവരെ കുടുംബത്തിലും ബിസിനസ്സിലും മക്കളിൽ എല്ലാത്തിലും ബർക്കത്തേറ്റി കൊടുക്കണം റഹ്മാനെ. അവരിൽ മൗത്തായവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ആസിഫ് കണ്ണങ്കാർ 100,000 രൂപ, അള്ളാഹുവെ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഞങ്ങളെ സ്നേഹിതനെ നീ ഏറ്റെടുക്കണം റഹ്മാനെ. ബിസിനസ്സിൽ ഖൈർ നൽകണം റഹ്മാനെ. റഹ്മത്ത് ചെയ്യണം റഹ്മാനെ. വിഷമങ്ങൾ നീക്കി കൊടുക്കണം റഹ്മാനെ. ഇനി 100,000, എത്ര ആള് പറഞ്ഞപ്പോ? 4 ആള് പറഞ്ഞു. ഇനി 100,000 തരാൻ പറ്റി ആരെങ്കിലും ഒരാൾ ഈ സദസ്സിലോ സ്റ്റേജിലോ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് പറഞ്ഞാൽ ദ്വാരക പിരിയ എത്രയോ ആംബുലൻസിൽ ഈ മംഗലാപുരത്തെ യൂണിറ്റ് ഹോസ്പിറ്റൽ, എ ജെ ഹോസ്പിറ്റൽ, ഫാദർമുള്ള ഹോസ്പിറ്റൽ, ഹൈലാൻഡ് ഹോസ്പിറ്റൽ, ഇന്ത്യന ഹോസ്പിറ്റൽ, മണിപ്പാൽ ഹോസ്പിറ്റലിൽ നിന്ന് വരെ അഡ്മിറ്റിലുള്ള രോഗികൾ ഡിസ്ചാർജ് വാങ്ങിയിട്ട് മൂത്രത്തിനും മൂക്കിനൊക്കെ പൈപ്പിട്ട് നമ്മുടെ മജ്ലിസിലുണ്ട്. ഇന്നലെ തന്നെ വന്നെത്തിയ ബോംബെ ഉൾപ്പെടെ യു പി ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ നിന്ന് നാവില് ക്യാൻസർ ആയിട്ട് കൂടെ ഉള്ള ആളുകൾ ഇങ്ങനെ കർച്ചീഫ് കൊണ്ട് ടർക്കി കൊണ്ട് ഇങ്ങനെ വാ ആ കേല തുടച്ചിട്ടുള്ള അവസ്ഥയിലൊക്കെ ഉള്ള രോഗികൾ ഈ സദസ്സിലുണ്ട്. അല്ലാഹുവേ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു വന്നതാണ്, അവിടുത്തെ സ്വലാത്തിന്റെ മജ്ലിസിനെ പ്രതീക്ഷിച്ച് വന്നതാണ്, ആഫിയത്ത് സലാമത്ത് ഉദ്ദേശിച്ച് വന്നതാണ്, ഹായിബാക്കാതെ കബൂലാക്കി സകലർക്കും സലാമത്തും ആഫിയത്തും നൽകണം റഹ്മാനെ. നിരവധി മാരകമായ ബ്ലഡ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറും പിടിപെട്ടിട്ട് ഇന്ത്യയിലെ വിവിധ ക്യാൻസർ രോഗ ഹോസ്പിറ്റലുകളിൽ നിന്ന് വിദഗ്ധന്മാരായ ഡോക്ടർമാർ ഇത് 4th stage കഴിഞ്ഞ് മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തിട്ട് ഈ മഹത്തായ ബയാറ് സ്വലാത്ത് മജ്ലിസിൽ വന്നെത്തിയിട്ട് ആയിരങ്ങൾക്ക് 10,000ങ്ങൾക്ക് നീ ക്യാൻസർ അടക്കം രോഗങ്ങൾ സുഖപ്പെടുത്തിയത് അത് നിന്റെ ഹബീബായ തങ്ങളുടെ ബഹുമാനമാണ്. ഞങ്ങൾ അൽമില്ലാത്തവരാണ്, ഇമാനും അമലും തഖ്വയും വറയും കുറഞ്ഞവരാണ്. ഇവിടെ മജ്ലിസിൽ സംസാരിക്കാത്തവർക്ക് നീ സംസാരശേഷി നൽകിയിട്ടുണ്ട്. 10ഉം 11ഉം വയസ്സ് വരെ നടക്കാത്തവരെ നടത്തിയിട്ടുണ്ട്, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകിയിട്ടുണ്ട്, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധിശരിപ്പെടുത്തിയിട്ടുണ്ട്, കിഡ്നി ഉൾപ്പെടെ മജ്ജ ഉൾപ്പെടെ മാറ്റിവെക്കാൻ പറഞ്ഞിട്ട് മാറ്റിവെക്കാതെ, കൈകാലുകൾ മുറിച്ചു മാറ്റാൻ പറഞ്ഞിട്ട് മുറിച്ചു മാറ്റാതെ, ഓപ്പറേഷൻ പറഞ്ഞിട്ട് ഓപ്പറേഷൻ ഇല്ലാതെ 10ഉം 25ഉം 30ഉം വർഷമായിട്ട് കല്യാണം കഴിച്ച് മക്കളുണ്ടാവില്ലെന്ന് സകല ഡോക്ടർമാരും വൈദ്യലോകം വിധി എഴുതിയിട്ട് നിന്റെ റഹ്മത്തുൽ ആലമീനായ തങ്ങളെ പ്രതീക്ഷിച്ചിട്ട് ഈ മഹത്തായ മജ്ലിസിൽ വന്നെത്തിയിട്ട് ആയിരങ്ങൾക്ക് റബ്ബാകുന്ന നീ മക്കളെ നൽകിയിട്ടുണ്ട്. ആ വലിയ പ്രതീക്ഷയിൽ വന്ന ഒരാളെയും ഹായിബാക്കാതെ ദുനിയാവിലും ആഖിറത്തിലും നീ സന്തോഷം നൽകണം റഹ്മാനെ. റിയാസുമാഹി 100,000 രൂപ, അള്ളാഹുവേ ഞങ്ങളെ പ്രിയപ്പെട്ട റിയാസുമാഹിയെ നീ ഏറ്റെടുക്കണം റഹ്മാനെ. ഖൈർ നൽകണം റഹ്മാനെ, സന്തോഷം നൽകണം റഹ്മാനെ, ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. കുടുംബത്തിലുള്ള വിഷമങ്ങളും അസുഖങ്ങളും എല്ലാം പരിഹരിക്കണം റഹ്മാനെ. മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഇനി ഇനി 100,000 ആളുകൾ ഇനിയുണ്ടോ? ഞാൻ എന്തായാലും താഴേക്ക് വരുന്നുണ്ട്. 100,000 ആളുകൾ ഇനി ഏതായാലും അൽഹംദുലില്ലാ. ആ ഒരാളും കൂടി പറഞ്ഞു, എത്ര പറഞ്ഞു? 100,000. അവരുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും ഒന്ന് പറയണം. അങ്ങോട്ട് പോയിട്ട് എന്താ പേര്? അസിൽ.
റാഫി കൂട്ടായി, നെച്ചിക്കാട്ടിൽ കൂട്ടായി, അവിടെ മക്കാമില് നെച്ചിക്കാട്ടിൽ പാപ്പാന്റെ ഹദറത്തിൽ ഞങ്ങൾ കഴിഞ്ഞ ഈ മാസത്തിൽ ഇപ്പൊ അവിടെ സ്വലാത്ത് കഴിഞ്ഞിട്ടുള്ളൂ. അവിടുന്ന് ധാരാളം ആളുകൾ ഈ സദസ്സിലുണ്ട്. അവിടുന്നൊക്കെ ടൂറിസ്റ്റ് ബസ്സുകൾ മലപ്പുറം ഉൾപ്പെടെയുള്ള എല്ലാ ജില്ലകളിൽ നിന്നും നിരവധി ടൂറിസ്റ്റ് ബസ്സുകൾ മാസാമാസം വരുന്നവരാണ്. അള്ളാഹുവേ, ഞങ്ങളെ റാഫി കൂട്ടായിയെ നീ ഏറ്റെടുക്കണം റഹ്മാനെ, ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ, ഖൈറായ നിയ്യത്ത് പൂർത്തിയാക്കണം റഹ്മാനെ, രോഗങ്ങൾ അവരിൽ കുടുംബത്തിലും നീ സുഖമാക്കണം അള്ളാ, താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങളും രോഗങ്ങളും നൽകല്ല റഹ്മാനെ. അൽഹംദുലില്ലാഹ്, ആറാളുകൾ പറഞ്ഞല്ലേ, എത്ര, ഏഴോ, ആറ്, ആറായി. ഇൻഷാല്ലാ ഇനി ആരെങ്കിലും പറയാനുള്ളോ ഉണ്ടോ, പെട്ടെന്ന് പറഞ്ഞാല്. ഞാനിങ്ങനെ ചോദിക്കാറില്ലല്ലോ, എല്ലാവർക്കും അറിയാലോ ഏകദേശം 10 വർഷത്തോളമായി ഇവിടെ മജ്ലിസ് നടക്കുന്നു. ഇങ്ങനെ ഇത് മർക്കസിൻ്റെതായതുകൊണ്ട് നമ്മുടെ ഈ നാടിന്, ഇന്ത്യ രാജ്യത്തെ അഹ്ലു സുന്നക്ക് ജീവൻ നൽകിയിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ അഭിമാന കേന്ദ്രമായ മർക്കസ്, വലിയ വലിയ ദീനിന്റെ നെടുന്തൂണുകളാകുന്ന ഉലമാഇനെ വാർത്തെടുക്കുന്ന മഹത്തായ സ്ഥാപനം. അതുകൊണ്ട് ആ മർക്കസിലേക്ക് ആര് നൽകിയാലും അതൊന്നും ഒട്ടും നഷ്ടാകൂല. അത് ആഹ്റത്തിലൊരു വലിയ സ്വത്തായി, മുതൽക്കൂട്ടായി നമുക്ക് ബാക്കി നിൽക്കും എന്ന വലിയ നിയ്യത്തോടെ. ദീനി സ്ഥാപനങ്ങൾക്കെല്ലാം അങ്ങനെ തന്നെയാണ്. ഇവിടെ ഇപ്പോൾ വായാറ് മുജമ്മാനും കോടിക്കണക്കിന് രൂപ ആവശ്യമുണ്ട്. പക്ഷേ മർക്കസിൻ്റെത് പ്രത്യേകം നാം എഴുത്തിപ്പാറ് ചെയ്തുകൊണ്ടാണ് സമ്മേളനം കൂടി നടക്കുന്നത് കൊണ്ട്, ഷെഹുനയും ഇവിടെ ഉള്ളത് കൊണ്ട്. അള്ളാഹുവേ നീ ബർക്കത്താക്കി തരണം റഹ്മാനെ. ഇനി ഒരു 50,000 രൂപ തരാൻ പറ്റിയ ഒരാള് ഈ സദസ്സിലുണ്ടെങ്കിൽ, അവിടുന്ന് പറഞ്ഞു അബ്ദുൽ കരീം, മൂസൽ കരീം, എവിടെ സ്ഥലം, മലപ്പുറം. അവരെ അഡ്രസ് ഒന്ന് വാങ്ങണം. അള്ളാഹുവേ ഞങ്ങളെ പ്രിയപ്പെട്ട മൂസൽ കരീം എന്ന് പറയുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട സ്നേഹിതനെ നീ ഏറ്റെടുക്കണം റഹ്മാനെ, ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ, നീ റഹ്മത്ത് ചെയ്യണം റഹ്മാനെ, ദുനിയാവും ആഖിറവും നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഇനി ആര്, കോൾട്ടി ശംസുദ്ദീൻ വടകര, വളകര ശംസുദ്ദീൻ, കോൾട്ടി ശംസുദ്ദീൻ 50,000 രൂപ. അള്ളാഹുവേ ശംസുദ്ദീനും ബർക്കത്ത് ചെയ്യണം റഹ്മാൻ, ഖൈർ നൽകണം റഹ്മാനെ, സന്തോഷം നൽകണം റഹ്മാൻ, വിഷമങ്ങൾ നീക്കി കൊടുക്കണം റഹ്മാനെ. ഉമർ ഹാജി ആദവനാട്, അള്ളാഹുവേ ഹാജിക്ക് നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ, സൗദിയിലെ ബിസിനസ്സിലെല്ലാം നീ വലിയ പുരോഗതി നൽകണം റഹ്മാനെ, വിഷമങ്ങളൊക്കെ നീക്കി കൊടുക്കണം റഹ്മാനെ, അവരുടെ ബാപ്പക്ക് സുഖല്ല, ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. ഇനി അത് ഓ ഈത്തപ്പഴം ബാവ ഹാജി 50,000 രൂപ. അള്ളാഹുവേ ഹാജിക്ക് ഖബൂൽ നൽകണം റഹ്മാനെ, ബിസിനസ്സിൽ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, കൊടുക്കണം റഹ്മാനെ. അള്ളാഹുവേ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ, സന്തോഷം നൽകണം റഹ്മാനെ. അന്തഹജി അൽതഹജി പരപ്പനങ്ങാടി, അള്ളാഹുവേ അൽതഹജിക്ക് നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ, സന്തോഷം നൽകണം റഹ്മാനെ, അവരെ പ്രശ്നങ്ങൾക്ക് നീ പരിഹാരം നൽകണം റഹ്മാനെ. ഇപ്പോ എത്രയായി, ഒരു 10 കിലോ ഒക്കെ ഉണ്ട്. മംഗലാപുരം ഹനീഫ് ഹാജി, ഹാജിയെ നീ ഏറ്റെടുക്കണം റഹ്മാനെ. ധാരാളം ഹാജിമാരിവിടെ ഉണ്ട്. എം എൻ സിദ്ദീഖ്, എം എൻ കുഞ്ഞു മുഹമ്മദ് ഹാജി നമ്മുടെ വലിയ സ്നേഹിയാണ്. അങ്ങനെ പ്രഗത്ഭരായ ഉമറാക്കൾ സിദ്ദീഖ് ഹാജി, അങ്ങനെ മംഗലാപുരം സിദ്ദീഖ് ഹാജി, നിരവധി നമ്മുടെ സ്നേഹികൾ ഒരു സ്വലാത്തും മുടക്കാതെ വായാറിൽ എത്ര ദൂരം യാത്ര ചെയ്യണം വായാറിലേക്ക് വരാൻ മലപ്പുറത്ത് നിന്നറിയാം. അങ്ങനെയുള്ള നമ്മുടെ വലിയ സ്നേഹികൾ ഈ മജ്ലിസിലുണ്ട്. അള്ളാഹുവേ എല്ലാവർക്കും ഇതിനു പകരം നീ സ്വർഗം നൽകണം റഹ്മാനെ, അതല്ലേ ഏറ്റവും വലിയ സന്തോഷം. അൽഹംദുലില്ലാ. പിന്നെ ആരാ പറഞ്ഞപ്പോ,
മിസാജ് ഹനീഫ് ഹാജി 50,000 രൂപ. അള്ളാഹുവെ ഹാജിക്ക് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ, സന്തോഷം നൽകണം റഹ്മാനെ. എം എൻ കുഞ്ഞുഹമ്മദ് ഹാജി നമ്മുടെ വലിയ സ്നേഹിയാണ്, ഹാജിക്ക് നീ ആഫിയത്തുള്ള ഇസ്സത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ, നീ ബർക്കത്തേറ്റി കൊടുക്കണം റഹ്മാനെ, വിഷമങ്ങൾ നീക്കി കൊടുക്കണം റഹ്മാനെ, ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകണം റഹ്മാനെ, രോഗങ്ങളൊക്കെ നീ സുഖമാക്കണം. അബ്ദുൽ ജബ്ബാർ സാഹിബ് ആലപ്പുഴ, അള്ളാഹുവേ 50,000 ഞങ്ങളോട് മർക്കസിന് പറഞ്ഞ ഞങ്ങളെ അബ്ദുൽ ജബ്ബാർ സാഹിബിനെ നീ കബൂലാക്കണം റഹ്മാനെ, ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ, പ്രയാസങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും നീക്കി കൊടുക്കണം റഹ്മാനെ. പത്തായോ? പത്തായി. ഒരു 50,000 കൂടി തന്നാൽ കളിയാട്ട് മുക്ക്. മമ്മൂട്ടി ഹാജി കളിയാട്ട് മുക്ക്. മമ്മൂട്ടി ഹാജി, അള്ളാഹു നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ, അവരെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കണം റഹ്മാനെ, ആവശ്യങ്ങൾ ഖൈറായത് പൂർത്തിയാക്കണം അള്ളാഹ്, ദുനിയാവിലും ആഖിറത്തിലും നീ റഹ്മത്ത് ചെയ്യണം റഹ്മാനെ. മഷൂക്ക് ഫഹിമ ട്രാവൽസ് ദേരൽഘട്ട 50,000 രൂപ കർണാടക. അള്ളാഹുവെ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ, സന്തോഷം നൽകണം റഹ്മാനെ, ബർക്കത്തേറ്റി കൊടുക്കണം റഹ്മാനെ. ഇനി ആരുണ്ട് പെട്ടെന്നങ്ങ് പറഞ്ഞാൽ? ആ വേം വേം പറയാം. അള്ളാഹുവേ ഞങ്ങളെ നീ ഏറ്റെടുക്കണം റഹ്മാനെ, ഒരു ഖൈറായ വിഷയത്തിന് വേണ്ടിയാണ് എല്ലാവരും ക്ഷമിച്ചു നിൽക്കുന്നത്. ഇൻഷാ അല്ലാ ഇത് നമുക്ക് നഷ്ടമാകൂല. റബ്ബേ ഞങ്ങളെ സകല പരീക്ഷണങ്ങളിലൊന്നും ദുനിയാവിലൊന്നും ആഹ്റത്തിലൊന്നും നിന്റെ ഹബീബിനെ കൊണ്ട് ഞങ്ങളെ സലാമത്താക്കി തരണം റഹ്മാനെ. ആരാണ് ഇനി? ഇനിയുള്ള ആളുകൾ വേഗം പറയണം, ഞാൻ അതിൽ കുറച്ച് ചോദിച്ചാൽ എല്ലാരും പറയും, പക്ഷെ അങ്ങനെ ആവുമ്പോ സമയം ദീർഘിച്ചു പോകും. 25,000 ഒക്കെ ചോദിച്ചാൽ പറയാൻ കഴിയുന്ന ആളുകൾ ഉണ്ടാകും, പിന്നെ അതിന് താഴെ ചോദിച്ചാലും പറയാൻ കഴിയുന്ന ആളുകൾ ഉണ്ടാകും. പക്ഷേ ഉസ്താദുമാരുടെ സമയത്തിന്റെ വില മനസ്സിലാക്കി എത്ര? 1,100,000 ആയി. ഇനി ഒരു 25,000 ഓരോന്ന് ബർക്കത്തിന് പറയാം, ബർക്കത്തിന് ചോദിക്കാം. 25,000 ഒരാള് പാട്ട് മൂസ ഹാജി, അല്ലാഹുവെ ഹാജിക്ക് നീ കബൂൽ നൽകണം റഹ്മാനെ, ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, സലാമത്ത് നൽകണം റഹ്മാനെ, സന്തോഷം നൽകണം റഹ്മാനെ. ഇനി ആരാണുള്ളത്? ഇൻഷാ അല്ലാ സമയം വൈകിയത് കൊണ്ട് ചുരുക്കുന്നു. ഇനിയുള്ള ആളുകളൊക്കെ സൗകര്യം പോലെ മർക്കസിൽ ഏൽപ്പിച്ചു കൊടുക്കുക. 10,000 നേരത്തെ നൽകിയെന്ന് ഉസ്താദ് പറഞ്ഞ ആളുണ്ട്. അല്ലാഹു ഇനി അവർക്ക് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. അടുത്ത ബായാറ് സ്വലാത്ത് മജ്ലിസ് ഇൻഷാ അല്ലാ 19 ജനുവരി ബായാറ് സ്വലാത്ത് മജ്ലിസ്. സാധുവായ ഞാൻ എന്റെ നാട്ടിൽ നടത്തി വരുന്ന 10,000 ആശാകേന്ദ്രമായ കാടാമ്പുഴ ജാറത്തിങ്കൽ സ്വലാത്ത് മജ്ലിസ് ഈ വരുന്ന 1 ജനുവരി തിങ്കളാഴ്ചയാണ് കാടാമ്പുഴ ജാറത്തിങ്കൽ സ്വലാത്ത് മജ്ലിസ് എന്നും അറിയിക്കുന്നു. സഫിയ തിരുരങ്ങാടി 25,000 രൂപ. അള്ളാഹുവെ ആ സഹോദരിക്ക് നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, പ്രയാസങ്ങൾ നീക്കി കൊടുക്കണം റഹ്മാനെ, രോഗങ്ങൾ ഉണ്ടെങ്കിൽ കുടുംബത്തിനെ നീ സുഖമാക്കണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ. ഇൻഷാ അല്ലാ നാളെ 2 മണിക്ക് ബായാർ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് മുജമ്മയിൽ നിന്ന് വാഹനഘോഷയാത്ര ഉപ്പള മണ്ണൻകുഴിയിലെത്തും. ഉപ്പള മണ്ണൻകുഴി
മക്കയിൽ വെച്ച് അസ്ഹർ നമസ്കാരം നിർവഹിച്ച് വളരെ പെട്ടെന്ന് കാൽനട ഘോഷയാത്ര ആയിരങ്ങൾ അണിനിരക്കുന്ന റാലി ഒരു സ്ഥലത്ത് തുടങ്ങിയാൽ സമാപിക്കുന്ന അവിടെയാണ് പിന്നെ റാലിന്റെ നിര. അത്രയും വർഷങ്ങളോളം നാം നടത്തി വരുന്ന ആ മഹത്തായ മീലാദ് ഘോഷയാത്രയിൽ അണിചേരുവാൻ അഹ്ലു സുന്നയുടെ പ്രവർത്തകർ മുഴുവനും ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോഴേക്ക് ഇങ്ങോട്ട് വരണം എന്ന് ഒരു സഹോദരൻ മകന്റെ രോഗം സുഖപ്പെടാൻ വേണ്ടിയിട്ട് മകളുടെ 2 ഓപ്പറേഷൻ കഴിഞ്ഞ മകളുടെ രോഗം സുഖപ്പെട്ട് കിട്ടാൻ എത്ര 60,000 രൂപ മർക്കസിലേക്ക് നൽകാം എന്ന് പറഞ്ഞു. അല്ലാഹുവേ ആ കുട്ടിയുടെ രോഗം നിന്റെ ഹബീബായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫ് കൊണ്ട് ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നീ സുഖമാക്കണം റഹ്മാനെ, നീ ആഫിയത്ത് നൽകണം റഹ്മാനെ, നീ ശിഫ നൽകണം റഹ്മാനെ, നീ സലാമത്ത് നൽകണം റഹ്മാനെ, ആ കുടുംബത്തിന് സമാധാനം നൽകണം അല്ലാ. നൗഷാദ് അഴിത്തല 50,000 രൂപ. അല്ലാഹുവേ നൗഷാദ് അഴിത്തലക്ക് നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ, സന്തോഷം നൽകണം റഹ്മാനെ. ഇനി തൽക്കാലം മതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇനിയുള്ള മതി എന്ന് പറഞ്ഞാൽ ഇനിയുള്ള ആളുകളെല്ലാം മർക്കസിലേക്ക് ഉസ്താദിന്റെ അടുത്ത് കൊണ്ടുകൊടുത്താൽ മതി. ഇപ്പോൾ സമയമില്ലാത്തത് കൊണ്ട് നിർത്തുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹിൽ അളീം അൽ ഖദീം അൽ കരീം അർ റഹീം الذي لا إله إلا هو الحي القيوم جددوا إيمانكم ونوروا قلوبكم بقول لا إله إلا الله 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 يا حي يا حي يا حي يا قيوم يا حي يا قيوم يا حي يا قيوم برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم والصلاة والسلام عليك يا سيدنا يا رسول الله وعلى آلك وأصحابك يا حبيب الله
اللهم صل على محمد يا ربي صل عليه وسلم اللهم يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين الله ഞങ്ങള കബൂലാക്കണം റഹ്മാനെ എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്‌ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം റബ്ബേ ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാനെ എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാ മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ നിരവധി സയ്യിദന്മാരും അഹ്ലു സുന്നയുടെ ഉമറാക്കളും നേതാക്കളും അങ്ങനെ തുടങ്ങി രാഷ്ട്രീയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന നേതാക്കൾ ഉൾപ്പെടെ നമ്മുടെ ഈ മഹത്തായ മജ്‌ലിസിൽ നമ്മുടെ സ്നേഹികൾ ഹബീബായ തങ്ങൾ മുഹബ്ബീങ്ങൾ ഇതിൻ്റെ ഒക്കെ ഇരട്ടി 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 പത്തിരട്ടി സഹോദരിമാരെ പുറത്തുള്ള പറമ്പുകളിലൊക്കെ ഇവിടെ നിറഞ്ഞ് കവിഞ്ഞ് ഈ നാടിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത നിലക്കാണ് ബായാർ സൊലാത്ത് മാസാമാസം നടക്കുന്നത്. എൻ്റെ സഹോദരന്മാരോട് ഞാൻ പ്രത്യേകം പറയുന്നു, എൻ്റെ ഉമ്മമാരോട് പറയുന്നു, അല്ല പൊരുത്തപ്പെടാത്ത നിലക്ക് ആണും പെണ്ണും ഇടകലരുന്ന അവസ്ഥ ഒരിക്കലും നാം അനുവദിക്കില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കരുത്. എല്ലാവരും പരമാവധി സ്വയം നിയന്ത്രിച്ച് വളണ്ടിയർമാരെ അനുസരിച്ച് ശ്രദ്ധിച്ചുകൊണ്ട് പിരിഞ്ഞു പോകണം. ഈ റോട്ടിലൂടെ മുഴുവൻ വണ്ടികൾ ഒന്നിച്ചെടുക്കാൻ തുടങ്ങിയാൽ ഇവിടെയുള്ള ഈ നാട്ടിലുള്ള മുഴുവൻ പറമ്പുകളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ഇന്ന് രാവിലെ തൊട്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ഇന്ന് ഈ സമയം ഇത്രയായി. റോഡായ റോഡ് കിലോമീറ്ററുകളോളം കന്യാണ പുത്തൂര് ഭാഗവും ഉപ്പള റോഡൊക്കെ മുഴുവനും ബ്ലോക്കിലാണെന്നാണ് നമ്മുടെ സംഘാടകർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് ഈ മഹത്തായ മജ്‌ലിസിന് ദുആ നേതൃത്വം ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർകൾ നിർവഹിക്കുന്നു. ഇൻഷാഅല്ലാ ഒരുപാട് വള്ളം കൂടും. അബ്ദുല്ലത്തീഫ് സഅദി ഉസ്താദ്, ബി എസ് ഉസ്താദ്, ബായർ ഉസ്താദ് തങ്ങന്മാർ, എൻ്റെ അനുജൻ തങ്ങൾ, അങ്ങനെ നിരവധി ബായസം തങ്ങൾ, ജമല്ലേലി, എല്ലാവരും ചേളാരി ജമല്ലേലി, എല്ലാവരും ഉടനെ ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല സമയമില്ലാത്തത് കൊണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദനാ ഇലാ ദീനിൽ ഇസ്ലാം أحمد يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعثنا يا رسول الله صلى الله عليه وسلم انظرنا يا رسول الله صلى الله عليه وسلم أدركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وبارك على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله
يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മജ്‌ലിസിൽ ഹബീബ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിലാദത്ത് കൊണ്ട് അനുഗ്രഹീതമായ പവിത്ര റബീഉൽ അവ്വലിലെ മഹനീയ മജ്‌ലിസിൽ മഹാന്മാരായ സയ്യിദന്മാരുടെ വലിയ വലിയ പ്രഗൽഭരായ ഉലമാക്കളുടെ നേതൃത്വത്തിലായി പ്രത്യേകിച്ച് ശൈഖുന സുൽത്താനുൽ ഉലമയുടെ നേതൃത്വത്തിലായി മിസ്കീൻമാരായ ഞങ്ങൾ ഈ പവിത്ര മജ്‌ലിസിൽ നിന്റെ മഹാന്മാരെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാനേ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹദ്റത്തിലേക്ക് എത്തിക്കണമല്ലോ. അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറയ്ക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണമല്ലോ. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനേ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂദീങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞുമറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാനേ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാ. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റബ്ബേ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാ. കിബർ ഹസദ് റിയാ ഉജബ് നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാനെ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബന ബിനൂര് മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് ലൈസ ലദൈനാ അമല യുഖർബുനാ ഇലൈക ബഅദൽ ഈമാനി ഇല്ലാ മഹബ്ബത്തു അംബിയായിക വഔലിയായിക വഉലമാഇ ദീനിക വസ്സാലിഹീന നസ്അലുക ബിഹഖ്ഹിം നവ്വർ ഖുലൂബന അല്ലാഹുമ്മ നവ്വർ ഖുലൂബന അല്ലാഹുമ്മ നവ്വർ ഖുലൂബന ബിനൂര് മഅരിഫതിക വഹിദായതിക വംലാ ഖുലൂബന ബിമഹബ്ബതിക വമഹബ്ബതി ഹബീബിക സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്ര കൊണ്ട് ഖൽബ് ഹയാതാക്കണം അല്ലാ, ഈമാൻ ഏറ്റിത്തരണം റബ്ബേ, തഖ്വ ഏറ്റിത്തരണം അല്ലാ, നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണം അല്ലാ, വറഇ ഏറ്റി നിലനിർത്തണം അല്ലാ, അഹറാമില്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ, അഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാ, ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാ. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഭക്ഷണം നൽകിയവര്, ബന്ധപ്പെട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ച ഈ മഹത്തായ ബായാറ് സ്വലാത്ത് മജ്ലിസുമായി, കാടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്ത് മജ്ലിസുമായി, അങ്ങനെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ മറ്റ് മജ്ലിസുകളുമായി, മർക്കസ് ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ സ്ഥാപനങ്ങളുമായി, പ്രവർത്തനങ്ങളുമായി, സംഘടനകളുമായി, പണ്ഡിത സാദാ
സാധുക്കളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള സ്നേഹികളായ ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ. വിഷമങ്ങൾ തീർക്കണം റബ്ബേ. ബുദ്ധിമുട്ടല്ലെന്ന് സലാമത്ത് നൽകണം അല്ലാ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് മാരകമായ ക്യാൻസർ അടക്കം ശരീരത്തിൽ പിടിപെട്ടിട്ട് ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും മരുന്നില്ലെന്ന് പറഞ്ഞ് കൈയഴിഞ്ഞിട്ടും ഈ മഹത്തായ മജ്ലിസിനെ ആശ്രയിച്ച് ദിവസങ്ങളോളം ട്രെയിനുകളിൽ യാത്ര ചെയ്ത് വേദന കടിച്ചിറക്കി കഴിയുന്ന രോഗികളുണ്ട്. നേരത്തെ വന്ന് പറഞ്ഞ ആളുകളുടെ കൂട്ടത്തിൽ നിരവധി ആളുകൾ ബ്ലഡ് ക്യാൻസർ സുഖപ്പെട്ടു, ബ്രെയിൻ ട്യൂമർ സുഖപ്പെട്ടു. 12 വർഷമായി കാണാനില്ലാത്ത അവസ്ഥയിൽ താനൂരിലെ ഒരു ചെറുപ്പക്കാരനെ കുറിച്ചിട്ട് പല നിലക്കുള്ള പത്രമാധ്യമങ്ങളിലൂടും ടിവി ന്യൂസുകളിലൂടെ ഒക്കെ കഥ അന്വേഷണം നടത്തിയിട്ട് കണ്ടെത്താതെ അങ്ങനെ അവസാനം 4 മാസം റസൂലുള്ളാഹിന്റെ പേരിൽ യാസീൻ ഓതാൻ പറഞ്ഞിട്ട് 4 മാസം തികയുന്നതിന്റെ തലേ ദിവസം ആ ചെറുപ്പക്കാരൻ വീട്ടിലെത്തി സന്തോഷിച്ചിട്ട് ആ കുടുംബം ബായാറ് സ്വലാത്തിനിന്ന് വന്നെത്തിയിട്ട് നമ്മുടെ മജ്ലിസിലുണ്ട് മാലുമിന്റെ ശേഷം കൊണ്ടുവന്ന് കാണിച്ച് സംസാരിച്ചതാണ്. അർഹമുറാഹിമായ അല്ലാ, ആര് ക്യാൻസർ അടക്കം രോഗത്താൽ വിഷമിക്കുന്നു, ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ഏറ്റെടുത്ത് സുഖമാക്കണം റബ്ബേ. അല്ലാ നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാ, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുൽ ലിലാലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ലാമോ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റഹ്മാന്, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാ, കൈലവീക്ക ക്യാൻസർ അന്നനാളത്തിൽ ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വർണ്ണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിക്കപ്പെട്ട രോഗികളുണ്ട്. തങ്ങളെ കൊണ്ട് ശിവ നൽകണം റഹ്മാന്. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം റബ്ബെ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ, അപസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം റഹ്മാന്. ജന്മനാ സംസാരിക്കാത്തവർ, സംസാരശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാന്. സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കിയിട്ട് സംസാരം ക്ലിയറാക്കണം റഹ്മാന്. ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കോടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ വിഷമിക്കുന്നു, ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാന്. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ, ഹാർട്ടിന്റെ ഹോൾസ് ശരിപ്പെടുത്തണം അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബേ, കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം അല്ലാ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരുണ്ട്, മൂത്രം നിയന്ത്രണമില്ലാതെ പോകുന്നവരുണ്ട്. നീ ശിഫ നൽകണം റഹ്മാനെ, സുഖപ്പെടുത്തണം അല്ലോ, അലർജി സുഖപ്പെടുത്തണം അല്ലോ, ആസ്മ സുഖപ്പെടുത്തണം അല്ലോ, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലോ, മൈഗ്രീൻ ഉൾപ്പെടെയുള്ള സകല ചെന്നിക്കുത്ത് തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാന്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്നിട്ട് ചെറുപ്പക്കാരുൾപ്പെടെ ഇവിടെ ഉണ്ട്. കൈലവീക്ക ക്യാൻസർ ആണെന്ന് തിരുവനന്തപുരം RCCയിൽ നിന്നും വെല്ലൂർ കാട്ട്പാടിയിലെ CMC ഹോസ്പിറ്റലിൽ നിന്നും ഓപ്പറേഷൻ ചെയ്താൽ മരണം വരെ സംഭവിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു മരുന്നും നൽകാതെ ബായാറ് സ്വലാത്തിനെ ആശ്രയിച്ച് ദൂരെ ദിക്കിൽ നിന്ന് മജ്ലിസിൽ വന്നെത്തിയവരുണ്ട്. നിന്റെ ഹബീബിനെ കൊണ്ട് ഏറ്റെടുത്ത്
നീ സുഖമാക്കണം റഹ്മാനെ. നാവില് മുറിവ്, കവളില് മുറിവ്, വയറ്റിൽ പുണ്ണ്, നീ ശിഫയാക്കണം റഹ്മാൻ. പൈൽസിന്റെ, അർഷസിന്റെ രോഗം, അസ്ഥിതേയമാനം, ഡിസ്കിന്റെ തകരാറ്, വെരിക്കോസ് ഉൾപ്പെടെ ഗർഭപാത്രത്തിലടക്കം മുഴകളും കുമിളുകളും വന്ന് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ് ഗർഭപാത്രം താഴ്ന്നിട്ട് മഞ്ചകുട്ടി ഉൾപ്പെടെ മാറ്റിവെക്കാൻ പറഞ്ഞിട്ട് കൈകാലുകളടക്കം മുറിച്ചു മാറ്റാൻ പറഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് ഓപ്പറേഷൻ ഇല്ലാതെ മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാതെ തങ്ങളെ കൊണ്ട് നീ സുഖമാക്കണം റഹ്മാന്. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറിയിട്ട് കാല് നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട് കാല് വിരണപ്പെട്ട് ഹൈ ഷുഗറായിട്ട് വിരൽ മുറിക്കപ്പെട്ടതാണ്, മെഡിസിൻ ഫലിക്കുന്നില്ല, പഴുപ്പ് ഫലിക്കുന്നു, മടമ്പ് വേദനയാണ്, കാൽമുട്ട് വേദനയാണ്, കൈകാൽ കടച്ചിൽ, ഊരവേദന, പുറം വേദന, ഉള്ളു എടുക്കാനും നിസ്കരിക്കാനൊക്കെ വിഷമം പറഞ്ഞവരുൾപ്പെടെ മധുഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമുനൽ ബൂസ്രി റളിയല്ലാഹു അൻഹുവിനെ വൈദ്യലോകം മരുന്നില്ലെന്ന് പറഞ്ഞ് കൈയഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ രോഗം സുഖപ്പെടാൻ വഴി കണ്ടെത്തിയിട്ടുണ്ട്, ആ വഴിയാണ് മധുഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ട് ബുർഉദ എന്ന ബുർദ രചിച്ചിട്ട് ഇമാമുനൽ ബൂസ്രി റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മഹത്വപ്പെടുത്തി വർണ്ണിച്ചു പറഞ്ഞത് ഫമബ്ലഉൽ അൽമി ഫീഹി അന്നഹു ബശറുൻ, നബിയെ തങ്ങൾ വല്ലാത്ത മനുഷ്യരാണ്, അത്ഭുത മനുഷ്യരാണ്, അവിടുത്തെ മഹത്വത്ര പാവപ്പെട്ട ഭൂസിരിക്ക് ചെല്ലാനും എഴുതാനും പൂർത്തിയാക്കാൻ വരികളല്ല വാക്കുകളല്ലെന്ന് പറഞ്ഞ് വിഷമിച്ചപ്പോഴല്ലേ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നീ ഇടപെടുത്തിയിട്ട് വദാ എഴുതിയ ചൊല്ലിയ പദ്യം പൂർത്തിയാക്കാൻ പ്രയാസമുണ്ടല്ലേ, എന്നാൽ സങ്കടപ്പെടണ്ട, പൂർത്തിയാക്കിക്കോളൂ എന്ന് പറഞ്ഞ മധുഹൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് അയിമ്മത്തിന് വരെ ആഫിയത്ത് നൽകിയ റബ്ബേ, ഈ മിസ്കീന്മാരായ ഞങ്ങളുടെ ഈ പവിത്ര മജ്ലിസിലും നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി റബ്ബാകുന്ന നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഹായിബാക്കാതെ കബൂലാക്കിയിട്ട് സകല വേദനകളും നീ സുഖമാക്കണം റഹ്മാന്, ശിഫയാക്കണം റഹ്മാന്, നീ ആഫിയത്ത് നൽകണം റഹ്മാൻ, പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലോ, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലോ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലോ, HIV സുഖപ്പെടുത്തണം അല്ലോ, തൈറോയിഡ് സുഖപ്പെടുത്തണം അല്ലോ, മാനസിക രോഗം സുഖപ്പെടുത്തണമല്ല, പൈശാചിക രോഗം സുഖപ്പെടുത്തണമല്ല, വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റബ്ബേ. മഞ്ഞപ്പിത്തവും പകർച്ചവ്യാധിപ്പനികളും അങ്ങനെ വാതരോഗങ്ങൾ ഉൾപ്പെടെ പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകൾ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്, ഹായിബാക്കാതെ കബൂലാക്കിയിട്ട് കാമിലായ ആഫിയത്ത് നൽകണം അമ്മോ. നിന്റെ ഹബീബിനെ പ്രതീക്ഷിച്ചു വന്ന ഒരാളെയും മിസ്കീന്മാരായ ഞങ്ങളെ കണ്ടു വന്നതല്ല, ഞങ്ങൾ അൽമില്ലാത്തവരാണ്, ഈമാനും അമലും തഖ്വയും പറയും കുറഞ്ഞവരാണ്, പക്ഷേ അക്മലുൽ ഖൽഖായ റഹ്മത്തുല്ലിൽ ആലമീൻ തങ്ങളെ കൊണ്ട് അവിടുത്തെ ദുനിയാവിലും ആഖിറത്തിലും ഇല്ലെന്ന് അവിടുന്ന് തന്നെ സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ അനുമതി ചോദിച്ച ഉബയ്യ് ഇബ്നു കഅബ് തങ്ങളോട് പറഞ്ഞത് യക്ഫീക ഹമ്മു ദുനിയാ വ ഹമ്മുൽ ആഖിറ, ആ വലിയ ബഹുമാനത്തോടെ നേരത്തെ ശൈഖുന സുൽത്താനുൽ അലമ ഇന്നല്ലാഹു മലായികത്തുഹു യുസല്ലൂന എന്ന് തുടങ്ങുന്ന അഹ്സാബ് സൂറത്തിൽ ആയത്ത് ഓതിയില്ലേ, അല്ലാഹു നിർവഹിച്ചത് അവന്റെ മലായികത്ത് നിർവഹിച്ച ആ സ്വലാത്ത് ചെല്ലാൻ വേണ്ടി വിശ്വാസി ജനങ്ങളോടുള്ള കൽപ്പന, അത് നിസ്കാരം പോലല്ല സ്വലാത്ത്, നോമ്പ് പോലല്ല, ഹജ്ജ് പോലല്ല, സക്കാത്ത് പോലല്ല, കാരണം അത് ചെയ്യുന്ന ആളുകളെ പറ്റി നമുക്ക് ഇത്തഅത്തുൽ അംരിഹി അല്ലാഹുക്ക് വഴിപ്പെടുന്ന ആളെന്ന് പറയാം, പക്ഷേ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വലാത്ത് പറഞ്ഞാൽ ഇത്തഅത്തുൽ അംരിഹി വത്തിബാഉൽ ഫിഇലിഹി അല്ലാഹുവിനെ വഴിപ്പെടുന്നതോടുകൂടെ അല്ലാഹു
അള്ളാഹുവിന്റെ പ്രവർത്തനത്തെ പിന്തുടരുക എന്ന വലിയ മഹത്വം സ്വലാത്തിലുള്ളത് കൊണ്ട് ആ വലിയ സ്വലാത്തിന്റെ മജ്ലിസ് സംഘടിപ്പിച്ച് ഈ പവിത്ര മജ്ലിസിൽ ഞങ്ങൾ സമ്മേളിച്ചിട്ടുണ്ടെങ്കിൽ ഹബീബിനെ കൊണ്ട് ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാനെ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അഹ്ലു സുന്നയുടെ ദീനീ സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടവരുണ്ട്. മക്കളെ വിവാഹം നടത്തിയിട്ട്, വീട് നിർമ്മാണം നടത്തിയിട്ട്, ബിസിനസ് തകർന്നിട്ട്, ബിസിനസ്സിന് കൊടുത്തിട്ട്, കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിലകപ്പെട്ട്, അങ്ങനെ സ്വത്ത് കെട്ടിക്കിടന്ന് ഹക്ക് മടങ്ങി കിട്ടാതെ പല രൂപേണയും സാമ്പത്തിക ചരിക്കത്താൽ കഴിയുന്നവരുണ്ട്. അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ മഹനീയ മജ്ലിസിൽ ഉപ്പോപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാന്. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ലോ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ലോ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ലോ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാന്. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാൻ. അല്ലാഹ് രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഞങ്ങളെ മഹാന്മാരായ ഉസ്താദുമാര്. റബ്ബേ, ദീനിനെ നിലനിർത്താൻ, സുന്നത്ത് ജമാഅത്തിനെ നിലനിർത്താൻ രാപ്പകലില്ലാതെ ഓടി റഹിമായ റബ്ബേ, മിസ്കീന്മാരായ ഞങ്ങൾ ഉൾപ്പെടെ ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണമല്ലോ, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും, അക്രമ കൊലപാതകങ്ങളിൽ നിന്നും, വർഗീയ സംഘർഷങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ല നൽകി റഹ്മത്തുൽ ആലമീനായ തങ്ങളെ കൊണ്ട് നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാന്. റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാൻ. ഞങ്ങൾക്ക് അറ്റാക്ക് നൽകല്ലോ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റബ്ബേ, ഞങ്ങളിൽ ഒരാളെയും ICU-യിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. ബോധമില്ലാത്തവർക്ക് ബോധം നൽകണം റഹ്മാൻ, മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം റഹ്മാൻ, ഹയാത്ത് ഖൈറുള്ളവർക്ക് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് മക്കളില്ലാതെ ഭാര്യയുടെ പ്രശ്നമാണ്, ഭർത്താവിന്റെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് ദൂരദൂരെ ദിക്കുകളിൽ നിന്ന് നിന്റെ ഹബീബനെ ആശ്രയിച്ച് ഈ മജ്ലിസിലെത്തിയ ഒരാളെയും ഹായിവാക്കാതെ അക്മലുൽ ഖൽഖിനെ കൊണ്ട് പരിഹാരം നൽകി മക്കളില്ലാത്ത ദമ്പതികൾക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാന്. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം റബ്ബേ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ, ഓപ്പറേഷന് തൊട്ട് കാക്കണം അല്ലാ, ഞങ്ങളെ മക്കൾക്ക് മുത്തല്ലിമുകൾക്ക് പരീക്ഷകളിൽ വിജയവും പഠനത്തിൽ ഉയർച്ചയും നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങൾ അഴ്സത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ലോ. ഞങ്ങളെ ദർസിലും അൽമലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യ മക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഈ കൂടിയ സകല ജനങ്ങളിലും വലിയ ബറക്കത്ത് നൽകണം അല്ലാ, നിന്റെ റഹ്മത്ത് വർഷിപ്പിക്കണം റഹ്മാന്. അല്ലാ സിഹറ് കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ, സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ, രോഗികളാക്കല്ല അല്ലാ, ആയുസ് ചുരുക്കല്ല അല്ലാ, അപകടത്തിൽ പെടുത്തല്ല അല്ലാ. ഏത് സിഹറോ ഐനോ ഷൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ ഞങ്ങളെ മഹാന്മാരായ ഉലമായിലോ സ്ഥാപനങ്ങളിലോ പ്രവർത്തനങ്ങളിലോ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈ പവിത്ര മജ്ലിസിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹു അവരെ ജാഹ് കൊണ്ട് പ്രത്യേകിച്ച് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല സിഹറും ബാത്തിലാക്കണം റഹ്മാൻ.
അയിനെ നശിപ്പിക്കണം അല്ലാഹ്, ശൈത്താനെ ഹലാക്കാക്കണം അല്ലാഹ്, സാഹിദീങ്ങള് ഹാസിദീങ്ങള് വാലിമീങ്ങള് കുഫാരീങ്ങള് ഫത്താനീങ്ങള് മുഫ്സിദീങ്ങള് മുത്തകബ്ബിരീങ്ങള് മുബ്തദീങ്ങള് ഉൾപ്പെടെയുള്ള ആയതായങ്ങള് ആയതാവത്തിൽ നിന്ന് നീ ഞങ്ങൾക്ക് കാവലേർപ്പെടുത്തണം റഹ്മാൻ. ഒരു ചതിയിലും കള്ളക്കേസിലും ഒരു ഫിത്ന ഫസാദിലും ഞങ്ങൾ ആകപ്പെടുത്തല്ല റഹ്മാൻ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരെ നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ആരീയെടുത്തും മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. ഉസ്താദുൽ അസാതീദ് ശൈഖുന ഒക്കെ ഉസ്താദ് അവേലത്തെ സയ്യിദ് അഹദൽ തങ്ങളു പാപ്പ, താഹിർ തങ്ങളു പാപ്പ, പസോട്ട് തങ്ങളു പാപ്പ, താജുൽ അലമ ശൈഖുന, നൂറുൽ അലമ ശൈഖുന, അങ്ങനെ കുമരമുത്തൂര് അലി ഉസ്താദ് ഉൾപ്പെടെ, അഭിയന്ന പിതാവ് ഉൾപ്പെടെ, ആരീയെടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം റബ്ബേ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. വിവാഹപ്രായമെത്തിയവർക്ക് ഖൈറായ ഇണകള നൽകണം അല്ലാ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാ. ഗൾഫ് നാട്ടിൽ നിന്ന് നാട്ടിലേക്ക് വരാൻ പറ്റാതെ, നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ, ജോലി സ്ഥലത്തെ പാര, പേപ്പറിന്റെ ക്ലിയറൻസ്, കഫീലിന്റെ ബുദ്ധിമുട്ട്, ബൽദിയന്റെ പ്രശ്നം, കോളേജുകളിലേക്ക് അഡ്മിഷൻ കിട്ടാൻ, രേഖശരിപ്പെട്ട് കിട്ടാൻ, രജിസ്റ്റർ നടക്കാൻ നീ എളുപ്പം നൽകണം റഹ്മാന്. മസ്ജിദ് ബിൽഡിംഗ് സ്ഥാപനങ്ങൾ വീടുകൾ ഉൾപ്പെടെ വിഷമല്ലാതെ നിർമ്മാണം പൂർത്തിയാക്കണം റഹ്മാന്. കുടുംബ ജീവിതത്തിലെ വിഷമങ്ങൾ നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലുമാക്കണം റഹ്മാന്. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയ്മത്ത് കണ്ടതുപോലെ യഖലത്തിലും മനാമിലും പല പ്രാവശ്യം ഞങ്ങൾക്ക് തങ്ങളെ കാണണം. അതിന് ഞങ്ങളെ ജീവിതത്തിലെ കുറവുകൾ നീ തടസ്സമാക്കല്ല. നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ലിലാലമീനായ തങ്ങളെ കൊണ്ട് നീ ഞങ്ങൾക്ക് അഫ് ചെയ്ത് മാപ്പാക്കിയിട്ട് നിന്റെ ഹബീബായ തങ്ങൾ അസ്ഹാബ് പ്രശംസ പറഞ്ഞ കന്ന ശംസ തദൂറു ഫീ വജീ, മുഖം കാണുമ്പോൾ സൂര്യൻ കറങ്ങുന്നത് പോലെ ഞങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടെന്ന് സ്വഹാബത്ത് പ്രശംസിച്ചു പറഞ്ഞ അജ്മലുൽ ഖൽഖ് അക്മലുൽ ഖൽഖ് റഹ്മത്തുൽ ലിലാലമീൻ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് തങ്ങളെ പല പ്രാവശ്യം കണ്ട് ഇമാം അസാലി റഹ്മഹുള്ള പറഞ്ഞതുപോലെ തങ്ങളെ കണ്ടവർ നിസ്കാരത്തിൽ തങ്ങൾക്ക് സലാം പറയുമ്പോ കൽബിൽ തസവറാക്കിയിട്ട് സലാം പറയണമെന്ന്. ആ ഇബാദത്തിൽ നിസ്കാരത്തിന് എന്തത് എന്തൊരു ഹലാവത്താണ്, തലതുതാണ്. ആ നിലക്ക് പല പ്രാവശ്യം തങ്ങളെ കാണാൻ ഈ പരിശുദ്ധ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. അവിടത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജും ഉംറയും മക്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും നീ അവസരം വർദ്ധിപ്പിക്കണം റഹ്മാൻ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മത്തിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാൻ മഹാനരായ ശൈഖുന സുൽത്താനുൽ ഉലമ ഉൾപ്പെടെ മിസ്കീൻമാരായ ഞങ്ങൾക്കെല്ലാം അതിനുള്ള എല്ലാ ഇൽമും ഹിക്മത്തും ഇസ്സത്തും ഹിമ്മത്തും വേണ്ട തൗഫീഖുകൾ നീ ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നീ കണക്കാക്കിയ നിക്ഷയിച്ച ടൈം ഞങ്ങൾക്ക് വന്നെത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ റഹ്മത്തുൽ ലിലാലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീന വജഅൽനാ മിനൽ മുത്തതഹിരീന വജഅൽനാ മിൻ ഇബാദികസ് സ്വാലിഹീൻ. ഞങ്ങൾ വുളൂലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ചൊരിച്ച് പിരിയാൻ ഈ പരിശുദ്ധ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ. ഈമാൻ സലാമത്തിലാക്കണം അല്ലാ. ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാ. റബ്ബന ആതിന ഫി ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക
അന്ത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖ് സയ്യിദിന മുഹമ്മദി വാലിഹി വസ്വഹ്ബിഹി അജ്മാഇൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അൽ മുർസലീൻ. അൽഹംദുലില്ലാഹി.